വാലുവിൻ്റെ ഷെയർ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫൈറ്റർ കയറി കണ്ടത് ആൻഡ് ഐ എന്നായാലും കംപ്ലീറ്റ്ലി ഫുൾഫിൽഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല കിടിനം പടം നല്ലൊരു പക്ക കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ട് നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതെ അതേപോലെ തന്നെ ഡെലിവറി ചെയ്യുന്നുണ്ട് ഒരു റിപ്പബ്ലിക് ഡേയ്ക്ക് ഇറങ്ങാൻ പറ്റിയ പറ്റിയൊരു പടമാണെന്ന് പറയാം കാരണം ഒരു പേട്രിയോട്ടിക് ഫീൽ നൽകുന്നുണ്ട് ഒപ്പം തന്നെ നല്ലൊരു നീറ്റ് ആണ് ഈ ഒരു പടം ഈ സിനിമയുടെ വിഷ്വൽസും ഇതിൻ്റെ മേക്കിംഗ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായിട്ട് സിനിമ കണ്ടത് ഇപ്പോൾ ഋത്തിക് റോഷൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഗ് ഉണ്ട് ഞാൻ അങ്ങനെ ഒരു ഡൈ ഹാർട്ട്സ് ഋതിക് റോഷൻ ഫാനൊന്നും അല്ലാത്തത് കൊണ്ട് ആ രീതിയിലേക്ക് ഞാൻ പോയില്ല ഞാൻ ഇതിൻ്റെ മേക്കിംഗ് കാണാൻ വേണ്ടിയിട്ടാണ് കയറിയത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മേക്കിങ്ങിൽ ഇത് ഈ ഒരു സിദ്ധാർത്ഥാനന്ദ ഡയറക്ടറുടെ ഫിലിമോഗ്രഫിയിൽ എനിക്ക് ഏറ്റവും ഉണ്ടായിരുന്ന പ്രധാന വിഷയങ്ങളിൽ ഒന്ന് ആക്ഷൻ സീക്വൻസുകളൊക്കെ കുറച്ച് ഓവറായിട്ട് ചെയ്യും ഓവർ ദ ടോപ്പാണ് ലോജിക്കൽ സീക്വൻസുകളൊന്നും ഇല്ലാത്തതാണ് ഇല്ലോജിക്കലാണ് കൊമേഴ്ഷ്യൽ പടമാണ് അക്കൊക്കെ പക്ഷെ കുറച്ചെല്ലാം ഓവറാക്കി ഓവറാക്കി ചെയ്യുന്ന ഒരു മോഡായിരുന്നു കഴിഞ്ഞ സിനിമകളിലൊക്കെ തന്നെ അത് ഈ പടത്തിൽ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാറ്റിയിട്ടുണ്ട് കിടിലനായിട്ട് അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് എനിക്ക് പേഴ്സണലി പെട്ടെന്ന് എനിക്ക് റിലേറ്റ് ചെയ്യാൻ തോന്നിയത് നമ്മുടെ ടോപ്പ് ഗൺ മെവർക്ക് എന്ന സിനിമയാണ് അതിലെ പോലെ അത്ര ഗംഭീരമായിട്ടില്ലെങ്കിലും പറ്റുന്നത്ര ഒരു ഇന്ത്യൻ പടം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ പടം വെച്ച് നോക്കുമ്പോൾ ഇത് എത്രയോ ഭേദമായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത് നോക്കും സിനിമ അത്ര ഗംഭീരമായിട്ട് ഇതിൽ മേക്കിങ്ങും വേണ്ട സാധനങ്ങളൊക്കെ പ്രോപ്പർലി വെച്ച് കുറേ ഒരു പൊടിക്കും കൂടി ഓവറാക്കിയിട്ടുണ്ടായിരിക്കും ഒരു പക്ഷെ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പറയുക എനിക്ക് പത്താളിലൊക്കെ ഉണ്ടായിരുന്ന പ്രധാന വിഷയങ്ങളിൽ അങ്ങനെയായിരുന്നു കാരണം സാധാരണ ആൾക്കാർ സൂപ്പർ ഹീറോസ് ആയിട്ട് ചെയ്യുന്ന കുറേ സാധനങ്ങൾ നമുക്ക് ചിലപ്പോൾ ദഹിക്കാൻ പറ്റില്ല അവർ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഓക്കെ ഇതിലല്ല ഒരു പക്ക മിലിറ്ററി ബേസിൽ ആർമി ബേസിൽ അല്ലെങ്കിൽ എയർഫോഴ്സിൻ്റെ ബേസിൽ എന്തൊക്കെയാണ് നടക്കുക എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഉറിയൊക്കെ കാണുന്നതിൻ്റെ കുറച്ച് കൊമേഴ്ഷ്യൽ കൂടി അവതരിപ്പിക്കുന്ന ഒരു സിനിമ ആയിട്ട് എനിക്ക് ബോസില് തോന്നി അതുകൊണ്ട് തന്നെ മേക്കിംഗ് വൈസ് കിഡിലിനാണ് വി എഫ് എക്സ് എന്നൊരു രക്ഷയില്ല ഒരു ഇന്ത്യൻ സിനിമയിൽ നമ്മൾ കാണുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് മേക്കിംഗ് ആയിട്ട് അല്ലെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സി ജി ആയിട്ട് എനിക്ക് ഈ സിനിമയിൽ തോന്നി കാരണം അത്ര ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് ജെറ്റ് സീ ജെറ്റ് സീക്വൻസുകളൊക്കെ തന്നെ കിടിലൻ പല പക്ക പിക്ചർ പെർഫെക്റ്റ് സി ജി ഷോട്ട് ബി എഫ് എഫ് ഷോട്ട് അതിൽ തന്നെ കുറേ സ്ലോ മോഷൻ സാധനങ്ങളൊക്കെ വരും സോ മേക്കിംഗ് വൈസ് ഒരു രക്ഷയില്ല ഞാൻ ത്രീ ഡി കൂടിയാണ് കണ്ടത് കിഡിലൻ ത്രീ ഡി എക്സ്പീരിയൻസ് കൂടിയാണ് സിനിമ ഡിമാൻഡ് ചെയ്തത് ദൻ സ്റ്റോറി വൈസ് ഇതിൻ്റെ കഥാഥറ്റി നമുക്ക് അറിയാം എങ്ങനെയായിരിക്കും ഇത് തുടങ്ങും എങ്ങനെയായിരിക്കും അവസാനിക്കുക എന്നുള്ളതൊക്കെ പ്രോപ്പർലി ഒരു നല്ല വലിയ വില്ലനുണ്ട് സോ ആ ഒരു വില്ലനും പ്രോപ്പർ ആയിട്ടുള്ള റോളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ നമുക്ക് അറിയാവുന്ന ഓക്കെ കുഴപ്പമില്ലാത്തൊരു സ്റ്റോറി ലൈൻ ആണെങ്കിലും ക്യാരക്ടേഴ്സിനൊക്കെ പ്രോപ്പർലി ഇതിൽ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇമോഷണലി ടച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ ക്യാരക്ടേഴ്സ് ഈവൺ ദീപികയുടെ ക്യാരക്ടർ പോലും ഇപ്പോൾ പത്താനിലോ അല്ലെങ്കിൽ മറ്റ് ഇത്തരത്തിലുള്ള കൊമേഴ്ഷ്യൽ ഫ്രിക്കുകളൊക്കെ തന്നെ ഇങ്ങനത്തെ ഒരു ഒരു വലിയൊരു സൂപ്പർ സ്റ്റാർ ലേഡി ക്യാരക്ടർ ആണെങ്കിൽ കൂടി സൈഡ് കിക്ക് ആയിട്ട് മാറ്റാറുണ്ട് പക്ഷേ ഒരു ഗ്ലാമറസ് റോളിലേക്ക് മാറ്റി ഒതുക്കപ്പെടുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും പക്ഷെ ഇതിലങ്ങനെയല്ല ഒരു പാട്രിയോട്ടിക് ഫിലിമാണ് അതിൽ ഈ ഒരു ക്യാരക്ടറിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് സോ ഇത്തരത്തിൽ ഒരു ഒരു പ്രോപ്പർ പാട്രിയോട്ടിക് ഫീൽ നൽകുന്ന റിപ്പബ്ലിക് ഡേക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റുന്ന വളരെ നല്ലൊരു ഇന്ത്യൻ ചിത്രങ്ങളിൽ ഒന്നായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി സോ നിങ്ങൾ ഇതിലെ ക്യാരക്ടേഴ്സോ ഇതിലെ സ്റ്റോറിയിൽ തന്നെയോ ഇതിൽ ഇതിലെ ലോജിക് മൈൻഡോ ഒക്കെ തന്നെ മറന്നിട്ട് ഇതിലെ മേക്കിംഗ് കാണാൻ വേണ്ടിയിട്ട് ഒരു വട്ടം വട്ടൊന്നും കണ്ടുപോകാൻ പറ്റുന്ന സിനിമ തന്നെയാണ് ഫൈറ്റർ എന്ന പടം ത്രീ ഡി ആണ് നല്ല ത്രീ ഡി എക്സ്പീരിയൻസ് ആണ് കൂടാതെ സബ് ടൈറ്റിൽ കൂടി ഉണ്ടായിരുന്നു അത് ആയിരുന്നു കാരണം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല മുൻ ഈ അടുത്തിറങ്ങിയ ഡങ്കി മാത്രമായിരുന്നു അത് ഓൾറെഡി സബ് ടൈറ്റിലിറക്കുന്നവർ പറഞ്ഞിട്ടിറക്കിയതാണ് അല്ലാതെയുള്ള ഹിന്ദി സിനിമകൾക്കൊന്നും തന്നെ സബ് ടൈറ്റിൽസ് ഒന്നും വരാറില്ല പക്ഷെ ഇതിൽ പക്കയായിട്ട് സെറ്റായിട്ട് എല്ലാം സെറ്റായിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് സോ എനിക്ക് പേഴ്സണലി ഭയങ്കര അധികം ഇഷ്ടമായി എനിക്ക് നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു നല്ല കൊമേഴിയൽ എൻ്റർടൈൻമറാണ് ഈ ഒരു സിനിമ അപ്പോൾ ഓവർ ഒന്നും ഇല്ലാതെ ഓവർന്നല്ല നിങ്ങൾക്ക് ട്രെയിലർ കണ്ടു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമ തീർച്ചയായിട്ടും ഇഷ്ടാവും അത്ര ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുള്ള ഒരു മൂവിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത് എൻ്റെ അഭിപ്രായം മാത്രമാണ് സിനിമ കണ്ടുപോകുക കണ്ടിട്ടുള്ളവർ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ ബോക്സിൽ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീടുകളുടെ വീണ്ടും കാണാം നന്ദി